എജിയോ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് എക്സാം കഴിഞ്ഞു, നിങ്ങൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നു, പലരും മാർക്ക് കൂട്ടി നോക്കിയിട്ടുണ്ട്, പലർക്കും കുറഞ്ഞു പോയിട്ടുണ്ട്, പലർക്കും കൂടിയിട്ടുണ്ട്, പലരും നല്ല സന്തോഷത്തിലായിരിക്കാം, എന്നാൽ പലരും ടെൻഷനിലായിരിക്കാം. കാരണം പ്രതീക്ഷിച്ച അത്ര ഈ ഒരു എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആൻസർ കീ വെച്ച് കൂട്ടി നോക്കിയപ്പം കൂടുതലുള്ളവർ ചിലപ്പോൾ പ്രൊവിഷണൽ വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ മാർക്കിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ OMR ഷീറ്റ് എങ്ങനെ ഇൻവാലിഡ് ആകും. ചിലരുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും OMR ഇൻവാലിഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ആരുടേതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് OMR ഷീറ്റ് ഇൻവാലിഡ് ആകുന്നത് അല്ലെങ്കിൽ എക്സാം ഇൻവാലിഡ് ആകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പലരും മാർക്ക് കൂട്ടി, ചിലർക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, അപ്പം അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ OMR ഷീറ്റ് പലരുടേതും ഇൻവാലിഡ് ആകാൻ സാധ്യതയുണ്ട്. എക്സാം റിസൾട്ട് വരുമ്പം OMR ഇൻവാലിഡ് എന്ന് കാണിക്കും. സോ അങ്ങനെയുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇൻവാലിഡ് ആകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ എജിവൈബ്സ് അക്കാദമിയിൽ കേട്ടിട്ട് ലോങ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് എക്സാം വരെ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് 2 & 3 അതുപോലെ സൈക്കോളജി ഫോർ ഓൾ കാറ്റഗറി, എല്ലാ കാറ്റഗറിക്കുള്ള സൈക്കോളജി ക്ലാസ് വിത്ത് മലയാളം ഇംഗ്ലീഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, അല്ലെങ്കിൽ സൈക്കോളജിക്ക് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ഫുള്ളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ താല്പര്യമുള്ളവർ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. പലരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്, കേട്ടിട്ട് കാറ്റഗറി 3 & 2 32 & 30 സൈക്കോളജിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ വളരെ സന്തോഷം, കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ്. സോ കമൻറ്റ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്, കാരണം നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പലരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളൊരു 1 month കോഴ്സ് കൊടുക്കുന്നുണ്ട്. സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സാണ്, പേപ്പർ 1 ഹിസ്റ്ററിക്കാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കേട്ടിട്ട് പരീക്ഷയിൽ എങ്ങനെയാണ് പരീക്ഷാർത്ഥിയുടെ OMR അസാധുവാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ABCD എന്നിങ്ങനെ 4 ആൽഫ കോഡുകളിലാണ് ചോദ്യ ബുക്ക്ലെറ്റുകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഈ ആൽഫ കോഡുകൾ നമുക്കറിയാം, അതായത് കോഡ് A, കോഡ് B, കോഡ് C, കോഡ് D എന്ന് പറഞ്ഞിട്ടുള്ള ആൽഫ കോഡുകളിലായിട്ടാണ് നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ലഭിക്കുന്നത്. 3 ഒരേ സെറ്റ് ആൽഫ കോഡിലെ ചോദ്യ ബുക്ക്ലെറ്റുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഓരോ പരീക്ഷാർത്ഥിയും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, കേട്ടിട്ട് കാറ്റഗറി 2 നമുക്ക് പാർട്ട് സൈക്കോളജി വരുന്നുണ്ട്, അതുപോലെ പാർട്ട് 2 ഇംഗ്ലീഷോ മലയാളമോ വരും, അതുപോലെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് വരും, അതുപോലെ തന്നെ പാർട്ട് 3 ഒരു ലാംഗ്വേജ് വരാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡുകളെല്ലാം സെയിം ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ കോഡ് മാറിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ OMR ഇൻവാലിഡ് ആകുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ OMR നിശ്ചിത സ്ഥാനത്ത് ആൽഫ കോഡ് രേഖപ്പെടുത്തി ബബിൾ ചെയ്യേണ്ടതാണ്, അതും നമുക്ക് കാണാം. ആൽഫ കോഡ് രേഖപ്പെടുത്താനും അതുപോലെ അത് ബബിൾ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ ചെയ്യാത്തവരുടേത് ഇൻവാലിഡ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓ ബബിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആൽഫ കോഡ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആൽഫ കോഡ് എഴുതിയിട്ടുണ്ട് ബബിൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ അവരുടെ കാര്യം എന്താവുമെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൽഫ കോഡ് എഴുതാത്തവരുടെ രേഖപ്പെടുത്താത്ത ആളുകളുടേത് എന്താണ് ഇൻവാലിഡ് ആകുമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിന് എന്താവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല, അത് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഇത്തരത്തിൽ തെറ്റുവരുത്തി അസാധുവാകുന്നതിന്മേൽ യാതൊരു വിധത്തിലുള്ള പരാതികളോ അപേക്ഷകളോ ഈ കാര്യാലയത്തിൽ പരിഗണിക്കുന്നതല്ല. അതായത് നമുക്കിങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, സോ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കിത് തിരുത്തണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പരാതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനേ ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോ കാറ്റഗറിയിലും OMR അസാധുവാകുന്നതിനുള്ള കാരണങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്.
കാറ്റഗറി വണ്ണിൽ എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് ഒ എം ആർ അസാധുവാകുന്നത് എന്നാണ് പറയുന്നത്. പാർട്ട് ടു പാർട്ട് ത്രീയിലെ ഭാഷകൾ ഓൺലൈൻ അപേക്ഷയിൽ തിരഞ്ഞെടുത്തത് തന്നെ ആവണം. നമുക്കറിയാം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ട് ടു പാർട്ട് ത്രീയിൽ ഭാഷ സെലക്ട് ചെയ്യാനുണ്ട്. സോ അതിൽ പാർട്ട് ടുവിൽ ഇംഗ്ലീഷാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിൽ പാർട്ട് ടു ഇംഗ്ലീഷ് തന്നെ എഴുതണം. സോ അങ്ങനെ മാറ്റി എഴുതിയവരുടേത് തീർച്ചയായിട്ടും ഇൻവാലിഡ് ആകും എന്നാണ് പറയുന്നത്. ഇവിടെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് ഭാഷയാണോ സെലക്ട് ചെയ്തത് അത് തന്നെ ആയിരിക്കണം ഒ എം ആറിൽ നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാത്ത പക്ഷം ഒ എം ആർ അസാധുവാകും. അതുപോലെ കാറ്റഗറി ടുവിൽ എങ്ങനെയാണെന്ന് നോക്കാം. പാർട്ട് വണ്ണിൽ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. നമുക്കറിയാം നമുക്ക് കാറ്റഗറി ടുവിൽ ഏതും സെലക്ട് ചെയ്യാം, ഒന്നുകിൽ മാത്തമാറ്റിക്സ് ഓർ സയൻസ് എഴുതാം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ചെയ്യാം. ഇങ്ങനെ ഓൺലൈൻ അപേക്ഷാ സമയത്ത് പരീക്ഷാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല, അതായത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എക്സാം ഹാളിൽ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഒന്നുകിൽ സയൻസ് ആൻഡ് മാത്സ് ചെയ്യാം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ചെയ്യാം. ഒരു ചോദ്യ ബുക്ക്ലെറ്റിൽ തന്നെ മേൽ രണ്ട് വിഷയങ്ങളിലെ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥിക്ക് അനുയോജ്യമായ വിഷയം ഒ എം ആർ ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് താഴെ ഏതെങ്കിലും ഒരു വിഷയത്തിന് നേരെ, അതായത് ഒന്നുകിൽ മാത്തമാറ്റിക്സ് ഓർ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ബബിൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഒ എം ആർ അസാധുവാകുന്നതാണ്. നെക്സ്റ്റ്, പാർട്ട് ടു പാർട്ട് ത്രീ ഭാഷകൾ ഓൺലൈൻ അപേക്ഷയിൽ തിരഞ്ഞെടുത്ത പോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടതുണ്ട്. അതായത് കാറ്റഗറി വണ്ണിൽ നമ്മൾ പറഞ്ഞ അതേ സംഭവമാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി ത്രീയുടെ കാര്യമാണ്. അപേക്ഷാ സമർപ്പണ സമയത്ത് പരീക്ഷാർത്ഥി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പാർട്ട് ടുവിൽ ഒരു ഭാഷയും പാർട്ട് ത്രീയിൽ അക്കാഡമിക് വിഷയം തന്നെ ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഒ എം ആർ അസാധുവാകും. നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു അപേക്ഷാ ഫോമിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു ഒ എം ആറിലും രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ കാറ്റഗറി ഫോറിൽ പാർട്ട് ടുവിൽ ഒരു ഭാഷയും പാർട്ട് ത്രീയിൽ പരീക്ഷാർത്ഥിയുടെ സ്പെഷ്യൽ വിഷയവും, ഓക്കെ, അതായത് ഓൺലൈനിൽ നിങ്ങൾ ഏത് ഭാഷയാണോ തിരഞ്ഞെടുത്തത് അത് തന്നെ പരീക്ഷാ സമയത്ത് ഒ എം ആറിൽ ബബിൾ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം ഒ എം ആർ അസാധുവാകും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ ഒ എം ആർ ഷീറ്റിൽ വരാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയും ഒരു കേട്ടിട്ട് എക്സാം എഴുതുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കുക.